ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആണ്ടുവട്ടത്തിലെ 31ാമത്തെ ഞായറാഴ്ചയിലാണ് ആയിരിക്കുക. നമ്മുടെ കത്തോലിക്ക ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമായ ചില കാര്യങ്ങളുടെ സാധുതയെ ചോദ്യം ചെയ്യുവാൻ പ്രാപ്തമായത് എന്ന് തോന്നിക്കാവുന്ന യേശുവിൻ്റെ ഒരു വാക്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ഒരു പ്രധാന കാര്യമായി നമുക്ക് കാണാൻ സാധിക്കുക. അതിങ്ങനെയാണ് സുവിശേഷം, നമ്മളത് കാണുന്നത് ഇങ്ങനെയാണ്. ഈശോ പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്. കോൾ നോ മാൻ യുവർ ഫാദർ ഓൺ എർത്ത്. അതാണ് ഈശോ പറയുന്നത്. അപ്പോൾ നമ്മൾ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുരോഹിതന്മാരെ നമ്മൾ വിളിക്കുക ഫാദർ എന്നാണ്, അച്ഛ എന്നാണ്. മാത്രമല്ല നമ്മുടെ മെത്രാന്മാരെ നമ്മൾ വിളിക്കുക പിതാവേ എന്നാണ്. അപ്പോൾ ഈ സുവിശേഷത്തിൽ ഈശോ പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്ന്. ഈശോയുടെ ഈ വാക്കുകൾ പലപ്പോഴും പലരും നമ്മുടെ കത്തോലിക്ക രീതികളെ ചോദ്യം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും ടി വികളിലുള്ള ചർച്ചകളിൽ പോലും ചിലരൊക്കെ ഈ വാക്യം എടുത്തിട്ട് നമ്മൾ കത്തോലിക്കർ മെത്രാന്മാരെ പിതാവ് എന്ന് വിളിക്കുന്നതിനെയൊക്കെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്ന ഈശോയുടെ ഈ വാക്കുകൾ കൊണ്ട് അവിടുന്ന് ഉദ്ദേശിക്കുന്നത്? ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഈ വാക്കുകൾ അർത്ഥമാക്കുക? പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം എന്ന് നമുക്ക് പരിശോധിക്കാം. സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നാം കാണുന്നുണ്ട്, ഈശോ ജനക്കൂട്ടത്തോടും ഒപ്പം തൻ്റെ ശിഷ്യന്മാരോടുമാണ് സംസാരിക്കുന്നത്. ഈശോയുടെ ഓഡിയൻസ് ജനക്കൂട്ടവും ഈശോയുടെ ശിഷ്യന്മാരെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ ശിഷ്യന്മാരോടാണ് അവിടുന്ന് സംസാരിക്കുന്നത്, അതിനോടൊപ്പം ജനക്കൂട്ടവുമുണ്ട്. അക്കാലഘട്ടത്തിലെ യഹൂദരുടെ ഇടയിലെ രണ്ട് പ്രമുഖ വിഭാഗങ്ങളായ ഫരിസയരെക്കുറിച്ചും നിയമജ്ഞരെക്കുറിച്ചുമാണ് ഈശോ അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ നിയമജ്ഞർ എന്നത് യഹൂദ നിയമത്തിൻ്റെ, പഴയ നിയമത്തിൻ്റെ വലിയ പണ്ഡിതന്മാരായിരുന്നു. അതുപോലെ തന്നെ അവരാണ് വിശുദ്ധ ഗ്രന്ഥം പകർത്തിയെഴുതുവാനായിട്ട് പ്രത്യേകമായിട്ടുള്ള പരിശീലനം ലഭിച്ചവരുമായിരുന്നു ഈ നിയമജ്ഞർ. ഫരിസയർ എന്നത് യഹൂദർക്കിടയിലെ തന്നെ വളരെ യാഥാസ്ഥിതികമായ ജീവിതചര്യകൾ അനുവർത്തിച്ചു പോന്നിരുന്നവരാണ്. അവർ തങ്ങളെ തന്നെ മറ്റു സാധാരണ യഹൂദരിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് പരിഗണിക്കുകയും കണ്ടുപോരുകയും ചെയ്തിരുന്നത്. അവരെ സൂചിപ്പിക്കുവാനായിട്ടായി ഉപയോഗിക്കുന്ന ഈ ഫരിസയർ എന്നുള്ള വാക്കിൻ്റെ ഹീബ്രു വാക്ക് പെറൂഷിം എന്നാണ്. പെറൂഷിം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദി സെപ്പറേറ്റഡ് വൺസ്, മറ്റുള്ളവരിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നവർ എന്ന അർത്ഥത്തിൽ. അപ്പോൾ യഹൂദ നിയമത്തോടും വിശുദ്ധ ഗ്രന്ഥത്തോടും വളരെ കണിശമായ വിധേയത്വവും വിശ്വസ്തതയും പാലിച്ചിരുന്നവരാണ് ഫരിസയർ. അപ്പോൾ യഹൂദരുടെ ഇടയിലെ തന്നെ ഏറ്റവും ആധികാരികതയുള്ള ഒരു വിഭാഗം കൂടെയായിരുന്നു ഈ ഫരിസയർ എന്ന് പറയുന്നത്. ജോസേഫസ് എന്ന് പറയുന്ന ഒരു യഹൂദ ചരിത്രകാരൻ പറയുന്നത് ഇപ്രകാരമാണ്, യഹൂദർക്കിടയിൽ ഒട്ടനവധി വിഭാഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ചെറിയ സെക്റ്റുകളായിട്ട് ഒട്ടനവധി വിഭാഗങ്ങളുണ്ട്. എസ്സീൻസ് എന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ സെലറ്റുകൾ എന്ന് പറയുന്ന തീവ്രവാദികളുണ്ട്, സദുക്കയർ എന്ന് പറയുന്നവരുണ്ട്, ഫരിസയർ എന്ന് പറയുന്നവരുണ്ട്, നിയമജ്ഞരൊക്കെയുണ്ട്. അവരുടെ ഇടയിലെല്ലാവരും ഫരിസയരുടെ വാക്കുകൾക്കും പഠനങ്ങൾക്കുമായിരുന്നു സാധാരണ ജനങ്ങൾ, യഹൂദ സമൂഹത്തിലെ സാധാരണ ജനങ്ങൾ വില കൊടുത്തിരുന്നത്. അപ്പോൾ യേശുവും സുവിശേഷത്തിൽ അത് തന്നെയാണ് പറയുക. നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്താണ് കാരണം? അവർ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും വേണം എന്ന് ഈശോ അവരോട് പറയുകയാണ്. എന്താണ് കാരണം? അവർ മോശയുടെ സിംഹാസനത്തിൽ, മോശയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. Ude Simhasanam Alingil Egypidum and the Ubiochirikina Greek Waka Cathedra and Cathedra seat Egypidum and Nanavaka. About Pratykshamana, a cathedra and the Greek Wakilana Namade Cathedral and Nola Waka Lebicunada. Ada Catholica Sabil, Urumetran, Tande, Trivida Dautanglilonaya Patipikiga. Prabodhana Nalguga, Enna our Adigaram, Nadatunda, our Dautium, Niravetunada, Tande Iripidatil, Tande Cathedral Irinondana. Angane Metran, Tande Cathedral Irinogonda, Tande Janangalka, Prabodhana Nalguna, a Cathedra Ulcoluna Devale Teana, Cathedral Devalem in the Varanada. Ella രൂപതകൾക്കും കത്തീഡ്രൽ ദേവാലയമുണ്ട് ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ടാണ് മെത്രാൻ തന്റെ അജഗണത്തെ പഠിപ്പിക്കുന്നത് പ്രബോധിപ്പിക്കുന്നത് അപ്പോൾ കത്തീഡ്രൽ എന്നത് ഒരു മെത്രാന്റെ ഔദ്യോഗികമായിട്ടുള്ള ദേവാലയമായിട്ട് മാറുന്നു അപ്പോൾ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണ് ഒരു സിംഹാസനത്തിൽ അല്ലെങ്കിൽ ഒരു ഇരിപ്പിടത്തിൽ ഇരുന്ന് പ്രബോധനങ്ങൾ നൽകുക എന്ന ആശയം അത് കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന എവിടെ നിന്നാണ് Yehuda Paramberithil in the Daniana, Vishida Grantatinde Paramberithil in the Daniana, Namaka the Libichirikin. Issue de Paragiana, Phariseerum, Niamaknerum, Moshe de Iripidatil Iricuna the Gunda, Avarka Prabodhanam Nalguanula, Ningle Patipikuanula, Adigaram our Kunda, Adunda, our Parainada, Anisirikuan, Ningle Badistarana. Enal. അവരുടെ പ്രവർത്തികൾ നിങ്ങൾ അനുകരിക്കരുത് എന്ന് ഈശോ പറയുന്നു കാരണം അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല അതായിരുന്നു ഫരിസേയരുടെ ഒരു പ്രശ്നമായിട്ട് ഈശോ പറയുന്നത് പറയുന്നത് പ്രവർത്തിക്കുന്നില്ല ഇതിനെയാണ് ഒരു റിലീജിയസ് ഹിപ്പോക്രസി ഒരു മതപരമായിട്ടുള്ള കാപട്യം എന്ന് പറയുക Our ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലുകളിൽ വച്ചുകൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിരൽ പോലും അനക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് അപ്പോൾ ഇവരുടെ ഈ ചിത്രം തന്റെ ശിഷ്യന്മാർക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിലൂടെ ഈശോ അർത്ഥമാക്കുന്നത് എന്താണ് ഇതാ നേതാക്കളായവരുടെ കാപട്യത്തിന് ഒരു ഉദാഹരണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ Atmartha Avende Kabadito deula Jividatina, Ningle de Munbil, Enikin Alguanula, Udaharanamana, if I say redeem, Niamak near redeem Jividam. And after Garium, Studigal lebikinula agraham, Adam Isha of de Avre Vimersikanunda. Adaidu, or Atmiamaitula Hangaram, Tangle Matula, a poem studicanum, Tangle Matula, a poem, Unadamite Kaidanum and the K. അപ്പോൾ അതുകൊണ്ട് അവർ എന്തു ചെയ്യുന്നു തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു മത്തായി തന്റെ സുവിശേഷം രചിക്കുന്നത് നമുക്കറിയാം യഹൂദരായിരുന്ന യഹൂദ മതത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ക്രൈസ്തവർക്ക് വേണ്ടിയാണ് അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളല്ല എന്താണ് നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന നെറ്റിപ്പട്ടം എന്താണെന്ന് അവർക്കറിയാം വസ്ത്രത്തിന്റെ തൊങ്ങലുകൾ എന്താണെന്നുള്ളതൊക്കെ ഇവർക്ക് വളരെ പരിചിതമായിരുന്നു അപ്പോൾ ഇവർ ഈ ഫരിസേയർ ചെയ്തിരുന്ന കാര്യങ്ങളും ഇവർക്കറിയാമായിരുന്നു English level parana phylacteries ennaanu phylacteries nammal malayalatile agane nettipattam ennaanu tarjama cheyidikkunnathu adu ee phylacteries ennu parayunnathu oru തുകലിന്റെ വസ്ത്രം മുഖ്യമായും അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൈകളിൽ ഇങ്ങനെ ചുറ്റിയിരിക്കും അങ്ങനെ ചുറ്റിയിരിക്കുന്ന അതിനെയാണ് ഫിലാക്ടറീസ് എന്ന് പറയുന്ന പട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതിന്മേൽ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ദൈവവചന ഭാഗങ്ങൾ പ്രത്യേകിച്ച് ക്ഷമ പോലെയുള്ള നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നീ ആരാധിക്കുകയും പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുകയും വേണമെന്നൊക്കെയുള്ള ആ നിയമാവർത്തന പുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും അത് അവരുടെ ഒരു ആചാരമായിരുന്നു ഇന്നും നമുക്ക് കാണാം യാഥാസ്ഥിതികരായ യഹൂദർ തങ്ങളുടെ കൈകളിൽ ഈ ബാൻഡ് ഈ ഒരു പട്ടം ധരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് പിന്നെ എന്താണ് വസ്ത്രത്തിന്റെ തൊങ്ങലുകൾ എന്ന് പറയുക ഹീബ്രുവിൽ ഇത് അറിയപ്പെടുക സിത്സിത് എന്നാണ് സിത്സിത് അപ്പോൾ സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കാണുന്നുണ്ട്. യഹൂദർ ധരിക്കുന്ന മേലങ്കിയുടെ അറ്റത്ത് നീണ്ടു നിൽക്കുന്ന വിധത്തിലുള്ള തൊങ്ങലുകളാണിവ. അപ്പോൾ അവരുടെ ഉദ്ദേശം അത് അണിയുന്നവരെ 10 കൽപ്പനകൾ എപ്പോഴും അനുസ്മരിപ്പിക്കുക എന്നതായിരുന്നു. അതായത് ഞാനിത് അണിയുമ്പോൾ ഞാൻ എന്നെ തന്നെ കർത്താവ് നൽകിയ 10 കൽപ്പനകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കണം. അതായത് അവ ധരിക്കുന്നവർ തങ്ങൾ 10 കൽപ്പനകൾ അനുസരിക്കുന്നവരാണ് എന്നതിൻ്റെ പ്രതീകമായിട്ട് കൂടെയായിരുന്നു അത് ധരിച്ചിരുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 9-ാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. 9-ാം അധ്യായം 20-ാമത്തെ വാക്യം, ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിലെ ഫ്രിഞ്ചസിലെ ആ വിളുമ്പിൽ സ്പർശിച്ചു എന്ന് പറയുന്നത്, അത് ആ സിത്സത്ത് തന്നെയാണ്. സിത്സിത്ത് ആ തൊങ്ങലുകൾ അതാണ്. അപ്പോൾ യേശുവും ഈ പാരമ്പര്യങ്ങൾ, ഈ യഹൂദ പാരമ്പര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ പാലിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ 10 കൽപ്പനകൾ പാലിക്കുവാനായിട്ട് യേശുവിനെ ആരും അല്ലെങ്കിൽ ഒന്നും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നിട്ടും ഒരു യഹൂദൻ എന്ന നിലയിൽ യഹൂദ പാരമ്പര്യങ്ങളും ആചാരങ്ങളുമൊക്കെ അനുഷ്ഠിക്കുന്നതിൽ ഈശോ നിഷ്കർഷ പുലർത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഫരിസേരും നിയമജ്ഞരും എന്താണ് പക്ഷെ ചെയ്യുന്നത്? ഇത് ധരിക്കുന്നതിലൂടെ അവർ ആ ബാൻഡിൻ്റെ വീതി കൂട്ടുകയും തൊങ്ങലുകളുടെ നീട്ടം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. എന്തിനു വേണ്ടി? മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി. കൽപ്പനകൾ സ്വയം അനുസ്മരിപ്പിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവർ ഞങ്ങളിത് ധരിക്കുന്നു എന്ന് കണ്ട് ഞങ്ങളെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അവരത് ചെയ്തിരുന്നത്. അതായത് ഫരിസേർ ഇത് ചെയ്യുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയല്ല, മറിച്ച് മനുഷ്യരുടെ പ്രീതി പിടിച്ചു പറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ്. അവർ വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനം, സിനഗോഗുകളിൽ പ്രധാന പീഠം, നഗരവീഥികളിൽ അഭിവാദനം, ഇതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവരിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഈശോ ഇക്കാര്യങ്ങൾ പറയുന്ന പശ്ചാത്തലത്തിലാണ്, അതായത് ഫരിസേരും നിയമജ്ഞരും അവരുടെ കപടനാട്യത്തെക്കുറിച്ചും അവരുടെ ആത്മീയമായിട്ടുള്ള അഹങ്കാരത്തെക്കുറിച്ചും പറയുന്നതിനോടൊപ്പമാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുക, എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളൂ. രണ്ടാമത് ഈശോ പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത്. ഇവിടെ മാസ്റ്റേഴ്സ് എന്നാണ് കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ള ട്രാൻസ്ലേഷൻ, മാസ്റ്റേഴ്സ്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു നേതാവേയുള്ളൂ, അത് ക്രിസ്തുവാണ്. 3 കാര്യങ്ങളാണ് ഈശോ നിങ്ങൾ വിളിക്കപ്പെടരുത് എന്ന് പറഞ്ഞ് വിലക്കുന്നത്. ഏറ്റവും ലളിതമായ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തേത് റബ്ബായി, നിങ്ങൾ റബ്ബായി എന്ന് വിളിക്കപ്പെടരുത്, ഗുരു. കാരണം നിങ്ങൾക്ക് ഒരേ ഒരു ഗുരുവേ ഉള്ളൂ, ആ ഗുരു ഞാൻ തന്നെയാണ്. ഞാനാകുന്നൊരു ഗുരുവാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ശിഷ്യന്മാർ ഈശോയെ വിളിക്കുന്നതും ഗുരു എന്ന് തന്നെയാണ്. രണ്ടാമത്തേത് പിതാവ് എന്ന് വിളിക്കപ്പെടരുത്. പിതാവ് എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് പാത്തേർ, അതിൽ നിന്നാണ് ലത്തീനിലെ പാത്തർ, ഇംഗ്ലീഷിലെ ഫാദർ എന്ന വാക്കൊക്കെ വരുന്നത്. കാരണം നിങ്ങൾക്ക് ഒരേ ഒരു പിതാവേ ഉള്ളൂ, അത് സ്വർഗസ്ഥനായ പിതാവാണ്. ഇവിടെ യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ പ്രധാന ഭാഗം ദൈവത്തിൻ്റെ പിതാവ് എന്ന സ്ഥാനം വെളിപ്പെടുത്തുക, റിവീലിംഗ് ദി ഫാദർഹുഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ പിതൃസ്ഥാനം വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യം തന്നെ. ഉദാഹരണത്തിന് മലയിലെ പ്രസംഗത്തിൽ യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് പഴയ നിയമത്തിൽ മുഴുവനും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ തവണ മലയിലെ ഈ പ്രസംഗത്തിൽ മാത്രം ഈശോ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. 3-ാമത്തെ കാര്യം, നിങ്ങൾ നേതാക്കന്മാർ, മാസ്റ്റർ എന്ന് വിളിക്കപ്പെടരുത്, അല്ലെങ്കിൽ യജമാനൻ എന്ന് വിളിക്കപ്പെടരുത്. എൻ്റെ ആ മാസ്റ്റർ അല്ലെങ്കിൽ നേതാക്കന്മാർ എന്നുള്ള എൻ്റെ ഗ്രീക്ക് വാക്ക് ഇതാണ്, കഥേഗത്തസ് എന്നാണ്. കഥേഗത്തസ്, അവിടെ നിന്നാണ് മഗിസ്റ്റർ എന്ന ലത്തീൻ വാക്ക് വരുന്നത്, അതിൽ നിന്നാണ് മാസ്റ്റർ എന്ന വാക്ക് വരുന്നത്. നമ്മുടെ ഇംഗ്ലീഷിൽ മിസ്റ്റർ എന്ന വാക്ക് വരുന്നത് ഇതിൽ നിന്ന് തന്നെയാണ്, കഥേഗത്തസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈശോ ഈ മൂന്ന് ടൈറ്റിലുകൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ വിലക്കുന്നത് അത് മനസ്സിലാക്കുവാനുള്ള വാക്യമാണ് തുടർന്ന് വരുന്നത് 11ാമത്തെ വാക്യം അതിതാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം ശുശ്രൂഷകൻ എന്നതിൻ്റെ വാക്ക് ദിയാക്കോനോസ് ഡീക്കൻ ഏറ്റവും വലിയവൻ എല്ലാവരുടെയും അല്ലെങ്കിൽ എല്ലാവരെയും ശുശ്രൂഷിക്കുന്നവനാകണം സേവനം ചെയ്യുന്നവനാകണം എന്തുകൊണ്ട് തുടർന്ന് ഈശോ പറയുന്നു കാരണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഇതാണ് യേശുവിൻ്റെ മുഴുവൻ വാക്കുകളുടെയും ഈ സുവിശേഷ ഭാഗത്തിലെ യേശുവിൻ്റെ മുഴുവൻ വാക്കുകളുടെയും സാരാംശം ഇതാണ് ഈ മുഴുവൻ സുവിശേഷ ഭാഗത്തിൻ്റെയും ആശയം എന്താണ് അത് എളിമ എന്നുള്ളതാണ് എളിമ ഹ്യൂമിലിറ്റി തൻ്റെ ശിഷ്യന്മാർ മറ്റുള്ളവരുടെ മുൻപിൽ സ്തുതിക്കപ്പെടുവാനായിട്ട് ഒന്നും ചെയ്യരുത് തൻ്റെ ശിഷ്യന്മാർ മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്തപ്പെടുവാനായിട്ട് ഒന്നും ചെയ്യരുത് നിങ്ങൾ എളിമയുള്ളവരായിരിക്കുക നിങ്ങൾ ശുശ്രൂഷകരായിരിക്കുക ഇതാണ് ഈശോ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആശയം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കത്തോലിക്കർ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ആചാരമാണ് നമ്മുടെ ഒരു രീതിയാണ് വൈദികരെ നമ്മൾ ഫാദർ എന്ന് വിളിക്കുന്നതും മെത്രാന്മാരെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നതുമൊക്കെ അത് നമുക്ക് എങ്ങനെയാണ് ഈ വാക്കുകളുടെ അർത്ഥത്തിൽ നമുക്ക് ഈ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ സാധൂകരിക്കുവാനായിട്ട് സാധിക്കുക കാരണം ഇക്കാര്യത്തിൽ നമ്മളെ കുറേയധികം പേർ വിമർശിക്കുന്നുണ്ട് ഒന്നാമത്തേത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വാക്യവും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അത് മാത്രമായിട്ട് വ്യാഖ്യാനിക്കരുത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ സമഗ്രതയിലും നമ്മൾ നോക്കുമ്പോൾ ഈ പിതാവേ എന്ന് വിളിക്കുന്നത് ഈശോ വിലക്കിയിട്ടുണ്ടോ അതാണ് ചോദ്യം അപ്പോസ്തലന്മാർ ഇപ്രകാരം വിലക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈശോയുടെ യഥാർത്ഥ പഠനവും ആശയങ്ങളുമൊക്കെ സ്വീകരിച്ച് പകർന്നു നൽകിയത് അപ്പോസ്തലന്മാരാണ് അപ്പോസ്തലന്മാർ ഇത് വിലക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ അങ്ങനെ ആരെയെങ്കിലും പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈശോയെ ധിക്കരിച്ചതാണോ ഈശോയുടെ വാക്കുകളെ ധിക്കരിച്ചിട്ടുണ്ടോ മൂന്ന് കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം ഒന്നാമത്തേത് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് ഈശോ ഹൈപ്പർബോളെ എന്ന രീതി ഉപയോഗിക്കുന്നത് ഹൈപ്പർബോളെ എന്ന് പറയുന്നെങ്കിൽ നമുക്കറിയാം പാരബോളെ എന്നുള്ളത് പാരബിൾസ് ഉപമ അതൊരു അധ്യാപന രീതിയാണ് ഒരു ടീച്ചിങ് മെത്തേഡാണ് ഉപമകളിലൂടെ പഠിപ്പിക്കുക എന്നുള്ളത് ഹൈപ്പർബോളെ എന്ന് പറയുന്നതും ഒരു അധ്യാപന രീതിയാണ് ഒരു ടീച്ചിങ് മെത്തേഡാണ് ഹൈപ്പർബോള എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഉറപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സിലേക്ക് കയറുന്നതിന് വേണ്ടി അത് അതിശയോക്തി കലർത്തി എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം തന്നെ 5-ാം അധ്യായത്തിൽ 28ാം വാക്യം നിൻ്റെ കരങ്ങൾ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ ആ കരങ്ങൾ മുറിച്ച് കളയുക ഇരുകരങ്ങളോടുകൂടെ നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒരു കൈയോടുകൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ് നല്ലത് നിൻ്റെ കണ്ണുകൾ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നു കളയുക ഇരുകണ്ണുകളോട് നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒരു കണ്ണോടുകൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈശോ ഹൈപ്പർബോളെ എന്നുള്ള ആ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്താണോ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് അത് എത്ര വില കൊടുത്തും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അതിനെ ഈശോ വളരെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് വളരെ അതിശയോക്തിയോട് പറയുന്നു നിൻ്റെ കണ്ണുകൾ അതിന് തടസ്സമാണെങ്കിൽ ആ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കളയുവാൻ പോലും അത്ര നീ റെഡിയായിരിക്കണം അത്രമാത്രം നീ തയ്യാറായിരിക്കണം കൈകൾ അതിന് തടസ്സമാണെങ്കിൽ കൈകൾ വെട്ടിക്കളയുവാനർത്ഥം നീ തയ്യാറായിരിക്കണം അവിടെ ഈശോ ഒരിക്കലും പറയും നിൻ്റെ കണ്ണ് ചൂഴ്ന്നു കളയുക അക്ഷരാർത്ഥത്തിൽ ചൂഴ്ന്നു കളയുക നിൻ്റെ കൈ വെട്ടിക്കളയുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പാപത്തെ ഒഴിവാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇതാണ് ഹൈപ്പർബോളെ എന്നുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ മനസ്സിൽ ഇതിങ്ങനെ തറഞ്ഞു നിൽക്കും ഇപ്പോൾ അധ്യാപകർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാവും എന്തെങ്കിലും ഒരു കാര്യം കുട്ടികളുടെ മനസ്സിലേക്ക് നമുക്ക് ആഴത്തിൽ അടിച്ചേൽപ്പിക്കണമെങ്കിൽ നമ്മളതിങ്ങനെ അതിശയോക്തി കലർത്തി ഇങ്ങനെ പറയും അതിശയോക്തി കലർത്തി പറയും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമായിരിക്കും അത് അപ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗവും ഇപ്രകാരം ഈശോ ഹൈപ്പർബോളെ എന്നുള്ള ആ ഒരു teaching method, Adhyapana Reethi Upayogikkundinte Udaharanamana. രണ്ടാമത്തേത് അതായത് നിങ്ങൾ എളിമയുള്ളവരായിരിക്കുക നിങ്ങൾ പിരിച്ചലായിട്ടുള്ള അഹങ്കാരം പാടില്ല നിങ്ങൾ ശുശ്രൂഷകനായിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പിച്ച് അവരുടെ മനസ്സിലേക്ക് കയറ്റുവാൻ വേണ്ടി ഈശോ അതിശയോക്തി ഉപയോഗിക്കണം നിങ്ങൾ ഒരു നിങ്ങളുടെ ഭൂമിയിലുള്ള ആരെയും നിങ്ങൾ പിതാവ് എന്ന് വിളിക്കാൻ പാടില്ലാത്തത്രവിധം ദൈവം മാത്രമായിരിക്കണം നിങ്ങളുടെ പിതാവ് ക്രിസ്തു മാത്രമായിരിക്കണം മറ്റൊരു ഗുരുവും നിങ്ങൾക്കില്ലാതത്ര പോലെ നിങ്ങളുടെ ഗുരു ക്രിസ്തു മാത്രമായിരിക്കണം അങ്ങനെയുള്ള ആ ഒരു ആശയം പറയുവാൻ വേണ്ടി ഈശോ ഉപയോഗിക്കുന്ന അതിശയോക്തികളർന്ന ഹൈപ്പർബോളെ ടീച്ചിങ് മെത്തേഡാണ് ഇത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് നോക്കേണ്ടത് അപ്പോസ്തലന്മാർ പിതാവേ എന്ന് വിളിക്കുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം. അപ്പോസ്തലന്മാരുടെ നടപടി 7-ാം അധ്യായം 2-ാമത്തെ വാക്യം അവിടെ വിശുദ്ധ സ്തെഫാനോസിനെ വിശുദ്ധ സ്റ്റീഫനെ അവർ കുറ്റവിചാരണ ചെയ്ത് സെൻഹദ്രീൻ സംഘത്തിന് മുൻപിൽ കൊണ്ടുവരുമ്പോൾ സ്റ്റീഫൻ എന്താണ് പറയുന്നത്? സ്റ്റീഫൻ പറയുകയാണ്, സഹോദരന്മാരെ പിതാക്കന്മാരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുൻപ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാത്തിൻ്റെ ചരിത്രം പറയുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റീഫൻ എന്താ പറയുന്നത്? യഹൂദ ശ്രേഷ്ഠന്മാരെ അദ്ദേഹം വിളിക്കുന്നത് പിതാക്കന്മാരെ എന്നാണ്. അബ്രഹാത്തിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ പിതാവായ അബ്രഹാം എന്നാണ്. അങ്ങനെ ഈശോ പറഞ്ഞത് ധിക്കരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു സ്തെഫാനോസ്. സ്തെഫാനോസിൻ്റെ മരണത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം എന്താണ് പറയുന്നത്? ഇങ്ങനെ പറയുന്നത്, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു എന്ന്. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ ധിക്കരിച്ച് പിതാവേ എന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് മരിച്ച ഒരാൾക്ക് ഇപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതിനർത്ഥം യേശു ഈ വാക്യം നൽകുന്നത് നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, അതൊരു ഹൈപ്പർബോളെ ടീച്ചിങ് മെത്തേഡായിരുന്നു എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറയുന്നത് നോക്കാം. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 15-16 വാക്കുകളിലേക്ക് പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ അനേകം ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷത്തിലൂടെ യേശു ക്രിസ്തുവിൽ ഞാൻ നിങ്ങളുടെ പിതാവായിരിക്കുന്നു. പൗലോസ് പറയുന്നത് ഞാൻ നിങ്ങളുടെ പിതാവായിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. തന്നെ കുറിച്ച് പറയുകയാണ് പിതാവെന്ന്. നമുക്ക് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നു, പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. 2 തവണ യോഹന്നാൻ അങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. യോഹന്നാൻ ഓർക്കുക യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഈശോ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട മനുഷ്യനാണ് യോഹന്നാൻ. അങ്ങനെ യോഹന്നാൻ അത് അക്ഷരാർത്ഥത്തിലാണ് മനസ്സിലാക്കിയതെങ്കിൽ യോഹന്നാൻ ഒരിക്കലും ഇത് പറയില്ലായിരുന്നു. യോഹന്നാൻ പറയുന്നു പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് 2 തവണ യോഹന്നാൻ ഈ ഒരു വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിതാവേ എന്ന് വിളിക്കുന്നത് യേശു വിലക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അപ്പോസ്തലന്മാരും രക്തസാക്ഷികളുമായിട്ടുള്ളവർ ഒരിക്കലും അത് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഈശോ തന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഈശോ തന്നെ തൻ്റെ വളർത്തു പിതാവായ വിശുദ്ധ ഔസേപ്പിനെ എന്തായിരിക്കും വിളിച്ചിരിക്കുക? പിതാവ് എന്നായിരിക്കും വിളിച്ചിരിക്കുക. വേറെ ഒരു വാക്കില്ല. അല്ലെങ്കിൽ അതിന് തുല്യമായ ആ ഹെബ്രായ സംസ്കാരത്തിൽ അന്നുണ്ടായിരുന്ന വാക്ക് അർത്ഥം പിതാവ് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഈശോ ആത്മീയമായി എളിമ പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയെന്ന് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ അതിശയോക്തി കലർത്തിയ ഹൈപ്പർബോളെ ടീച്ചിങ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ആശയം എന്താണ്? നിങ്ങൾ എളിമയുള്ളവരായിരിക്കുക, സ്പിരിച്വൽ ഹ്യൂമിലിറ്റി ഉള്ളവരായിരിക്കുക, ആത്മീയമായ അഹങ്കാരത്തിലേക്ക് നിങ്ങൾ പോകരുത്. അതാണ് ഈശോ നൽകുന്ന ആത്യന്തികമായിട്ടുള്ള പാഠം. ആ പാഠം പഠിപ്പിക്കുന്നതിന് ഈശോ ഉപയോഗിക്കുന്ന രീതിയാണ് ഈ അതിശയോക്തി കലർന്ന ഈ രീതി. പ്രിയപ്പെട്ടവരെ, ഏവർക്കും അനുഗ്രഹപ്രദമായ നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.